ഇനി നമ്മൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കരങ്ങളെ ഒരു കർത്താവിൻ്റെ ശിഷ്യയുടെ അല്ലെ ശിഷ്യൻ്റെ കരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മൂന്ന് ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള മൂന്ന് ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ മൂന്ന് ബന്ധങ്ങൾ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. ഈ മൂന്ന് ബന്ധങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരങ്ങൾ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ ശിഷ്യയുടെ കരങ്ങൾ പോലെയാകും. അതിൽ ഒന്നാമത്തെ ബന്ധമാണ് നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. ആദ്യത്തെ ബന്ധം നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. ഒരിക്കൽ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞാനൊരു കോൺഫറൻസിന് പോയത്, അന്ന് കൊച്ചുകുട്ടികളുടെ ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞു. നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യു? അപ്പം അതിൽ മിടുക്കനായൊരു പയ്യൻ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഹി ഈസ് എ മെജീഷ്യൻ, അവനൊരു മാന്ത്രികനാണ്. ഞാൻ ചെന്നാ മോനെ നീ അങ്ങനെ പറഞ്ഞേ, അല്ല നമ്മൾ അവൾ ബൈബിൾ വായിച്ചറിയത്തില്ലേ, യേശു ക്രിസ്തു മുഴുവൻ മാജിക്കല്ലേ ചെയ്യുന്ന, മുഴുവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ, അതുകൊണ്ട് ഹി ഈസ് എ മെജീഷ്യൻ, അവനൊരു മാന്ത്രികനാണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ പറഞ്ഞേ? ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇതാ, ദൈവം ആരാ? നിനക്ക് ദൈവം ആരാ? നമുക്ക് ദൈവം ആരാ? ഒന്ന് ചോദിച്ചു നോക്കി, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു, ദൈവം എനിക്ക് ആരാണ്? ആരാ ദൈവം എനിക്ക്? നമുക്ക് അനുഗ്രഹം വേണ്ടപ്പോഴത്തേക്കിന് പള്ളിയിൽ വന്ന് ചോദിച്ച് അനുഗ്രഹങ്ങൾ തരാനുള്ള ഒരാൾ, ശരിയല്ലേ? അതിനപ്പുറം എന്തെങ്കിലും ബന്ധം നമുക്ക് നമ്മുടെ ദൈവമായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഈ എ ടി എം കൗണ്ടർ പോലെയാണ് പലപ്പോഴും ദൈവം എന്ന് പറയുന്നത്. എ ടി എം കൗണ്ടറിന് നമ്മൾ എപ്പോഴാണ് പോണേ? പൈസ ആവശ്യമുള്ളപ്പോൾ നമ്മളവിടെ ചെല്ലും, കാർഡ് ഇൻസേർട്ട് ചെയ്യും, പൈസ എടുക്കും. പിന്നെ എ ടി എം മെഷീനെ കുറിച്ച് എപ്പോഴാണ് ഓർക്കുന്നേ? പൈസ ആവശ്യമുള്ളപ്പം. ദൈവത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ്. ഞാൻ ഈ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളോട് ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ വൈദികരോട്, പൊതുവേ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള സമയം ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, പരീക്ഷ എടുക്കുന്ന സമയം. പരീക്ഷാകാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അച്ഛന്മാരോട് ഭയങ്കര സ്നേഹവും ഭയങ്കര ബഹുമാനവും, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അച്ഛാ പരീക്ഷയാകട്ടോ, പ്രാർത്ഥിക്കണേ, ഫിസിക്സാ മാത്തമാറ്റിക്സാ പഠിച്ചാലും ഒന്നും തലേ കയറുകയില്ല, പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിച്ച് പറയുമ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ, നല്ല മാർക്കൊക്കെ കിട്ടും. ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇവളെയും കണ്ടാൽ മണർകാടുപള്ളി പെരുന്നാളിന് കണ്ട പരിചയം പോലും പലപ്പോഴും കാണിക്കാറില്ല, ഒരു പരിചയവും കാണിക്കാറില്ല. പിന്നെ ഇനി ആ പരിചയവും സ്നേഹവും തിരിച്ചു വരുന്ന എപ്പോഴാണെന്നറിയോ? എപ്പോഴാണെന്നറിയോ? അടുത്ത പരീക്ഷയാണോ? അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പരീക്ഷ ഒരുക്ക ധ്യാനത്തിന് നമ്മൾ വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ശ്രദ്ധയോടായിരിക്കുന്നത്? വിദ്യാരംഭ ധ്യാനത്തിന് വരുമ്പോഴോ, ആ കുഴപ്പമില്ല, ഒരു വർഷം സമയമുണ്ട്, അടുത്ത പരീക്ഷയാവട്ടെ എന്നുള്ള ചിന്തയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെയും പ്രത്യേകത ഇതാണ്, നമുക്ക് ആവശ്യം വരുമ്പോഴേ നമ്മൾ ദൈവത്തെ കാണാറുള്ളൂ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ അങ്ങനെയൊരു ബന്ധമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവവുമായിട്ട് വേണ്ടത്. അങ്ങനെയൊരു ബന്ധമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവവുമായിട്ട് വേണ്ടത്. അതിനപ്പുറം നമ്മൾ എപ്പോഴും സഭയിൽ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, ദൈവമെന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ്. എന്നാൽ എനിക്ക് അതിലും കുറച്ചും കൂടെ ഇമ്പ്രസീവായി ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് മറ്റൊരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആരോടാദ്യം അത് ഷെയർ ചെയ്യുക? വീട്ടിൽ വന്നിട്ട് പപ്പായോടാണോ പറയുക, അമ്മയോടാണോ പറയുക, പിന്നെ ആരോടാ പറയുക? ഏറ്റവും അടുത്ത കൂട്ടുകാരനോടല്ലേ, കൂട്ടുകാരിയോട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ്. നമ്മൾ നമ്മുടെ പേരൻസിനോടും പോലും പറയാത്ത കാര്യം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്യും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അപ്പനും അമ്മയല്ലേ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക, ഏറ്റവും നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുക, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പനോടും അമ്മയോടും പറയാത്ത കാര്യം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയി പറയുന്നത്? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്നതിൻ്റെ കാരണം, നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു ചിന്തയുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ തരപ്പടിയാണ്, എൻ്റെ പ്രായക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവനോട് അല്ലെങ്കിൽ അവളോട് പറഞ്ഞാൽ അവരത് വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ അവർ നമ്മളെ വഴക്ക് പറയുകയായിരിക്കും ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്തും പറയാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ഇതേ ബന്ധം സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവവുമായിട്ട് വേണം. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണോ ഉള്ളത്,
അതേ ബന്ധം നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് വേണം. അതിന് ഏറ്റവും എളുപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന സങ്കല്പം എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആരുടെ രൂപമാണ് നിങ്ങൾ കാണുന്നേ? നല്ല പ്രായമായ, തലമുടിയൊക്കെ നരച്ച, താടിയൊക്കെ നരച്ച ഒരു അപ്പച്ചൻ ദൈവത്തെയല്ലേ നമ്മൾ കാണുന്നേ? ആണോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറുപ്പക്കാരനായ ഒരു 33 വയസ്സുള്ളൊരു ദൈവത്തെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കും. അതിലും എളുപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരു ക്രിസ്തുവിനെ സങ്കല്പിച്ച് നോക്കണം. നിങ്ങളുടെ പ്രായത്തിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാ, ദൈവവും മനുഷ്യനുമായിരുന്നവനാര്? കർത്താവായ യേശു ക്രിസ്തു. 15 വയസ്സുള്ള ഒരുവൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇതാ 15 വയസ്സിൽ ക്രിസ്തു എങ്ങനെയായിരുന്നു, ആ ക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ചിന്തയോടുകൂടി പ്രാർത്ഥിക്കാനിരിക്കുക. നേരം ഗുണമെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഉറ്റ മിത്രത്തോട്, ഉറ്റ സുഹൃത്തിനോട് നിങ്ങൾ പങ്കുവയ്ക്കുന്ന അതേ താല്പര്യത്തോടെ, അതേ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് പറ്റും. പങ്കുവയ്ക്കാൻ സാധിക്കുമ്പം അതിൻ്റെ ഗുണം എന്നാണെന്നറിയോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 10-40 പിള്ളേരുണ്ടായിരുന്നായിരിക്കും, അല്ലേ? അല്ലേ? ഉണ്ടായിരുന്നു. ഈ 40 പിള്ളേരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, ആരെയും പരിചയമില്ലായിരുന്നു. ഒരു അപരിചിതമായ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കടന്നു ചെന്നു, അവിടെ പഠിക്കാനായിട്ടിരിക്കുക. എന്നാൽ ആദ്യത്തെ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞപ്പം ഈ 40 പേരിൽ പലരും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായി, ചിലരൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ? ക്ലാസ്സിൽ പോയ ആദ്യത്തെ ദിവസം ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പലരും നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ? നിങ്ങളവരെ എല്ലാ ദിവസവും കാണാൻ തുടങ്ങി, നിങ്ങളവരോട് സംസാരിക്കാൻ തുടങ്ങി. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചപ്പം നിങ്ങളറിയാതെ അവരുമായിട്ടൊരു സുഹൃത്ത് ബന്ധം, ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി, വളരാനായിട്ട് തുടങ്ങി. ഇത് തന്നെ നമ്മൾ ദൈവവുമായിട്ടും വളർത്തിയെടുക്കണം. ആദ്യത്തെ ദിവസമൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കാരണം ഒരു പരിചയമില്ലാത്തൊരു ദൈവമാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും രസമുണ്ടോ? ഒരു രസമില്ല. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും ആ ദൈവത്തോട് ആ ദൈവത്തെ കാണുവാനും ആ ദൈവത്തോട് പ്രാർത്ഥന വഴി സംസാരിക്കുവാനും തുടങ്ങുമ്പം സംഭവിക്കാൻ പോകുന്നത് നിങ്ങളറിയാതെ ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ഇൻറ്റിമസി വളരാൻ തുടങ്ങും, ഒരു ബന്ധം വളരാൻ തുടങ്ങും. ആ ബന്ധം നമ്മൾ ദൈവവുമായിട്ട് വളർത്തിയെടുക്കണം. ആ ബന്ധം നിങ്ങൾ വളർത്തിയെടുത്തിട്ട് ഈ വർഷം തുടക്കത്തിൽ അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു, ഞാൻ ഇന്ന് തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലെ എൻ്റെ ദൈവത്തോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. സംഭവിക്കാൻ പോണത് ആദ്യത്തെ ദിവസം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, രണ്ടാമത്തെ ദിവസം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ആദ്യത്തെ മാസവും അത്യാവശ്യം കുഴപ്പമില്ല ബോറിംഗ് ആയിരിക്കും. എന്നാൽ ഈ അക്കാഡമിക് ഇയർ തീരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആ ദൈവവുമായിട്ട് ഒരു പരിചയം നിങ്ങളറിയാതെ ഉടലെടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ ദൈവവുമായിട്ട് ഒരു ബന്ധം നിങ്ങളറിയാതെ ഉടലെടുക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് നിങ്ങൾ പരീക്ഷയാവുമ്പോഴത്തേക്കിന് നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്തിട്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. കാര്യം എന്താ? നിങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള, ഒരടുപ്പമുള്ള, ഒരു ഇൻറ്റിമസിയുള്ള ഒരു ദൈവമാണ് ആ ദൈവം. നമ്മുടെ കുഴപ്പം നമ്മൾ പരീക്ഷയാകുമ്പോഴത്തേക്കിനെ ദൈവത്തോട് ഹായ് പറയത്തുള്ളൂ, പരീക്ഷ കഴിയുമ്പോഴത്തേക്കിന് ബൈ പറയും, ഹായ് ബൈ തീർന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം. ഇത് മാറണം. ദൈവം എന്ന് പറയുന്നത് നമുക്ക് ആ ദൈവത്തോട് ഒരു ഇൻറ്റിമേറ്റായ ഒരു ബന്ധം നമ്മൾ വളർത്തിയെടുക്കണം. ഇതിന് രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആ ദൈവത്തെ നിങ്ങൾ എന്നും കണ്ടുമുട്ടണം. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നേ? പ്രാർത്ഥന വഴി. ആ ദൈവത്തോട് നിങ്ങൾ എന്നും സംസാരിക്കാനായിട്ട് തുടങ്ങണം. ദൈവത്തോട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങണം. രാവിലത്തെ പ്രാർത്ഥന വഴി വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ആ ദൈവത്തോട് നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ തുടങ്ങണം. പ്രാർത്ഥന വഴി നമുക്ക് കുറച്ച് നേരം സംസാരിക്കുക എന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ചുകൊണ്ട് പോയി എന്ന് ചിന്തിക്കുക. നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും കാണുമോ? ആദ്യം ചോദിക്കും, മോനെ വീടെവിടെയാ, പേരെന്ന, അല്ലെ മോളെ വീടെവിടെയാ, പേരെന്ന, ഇത്രയൊക്കെ ചോദിക്കും. പിന്നെ നമുക്ക് സംസാരിക്കാൻ വിഷയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ട് ഞാനൊന്ന് പുറത്തോട്ടൊന്ന് വിട്ടാലോ? നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ഇൻറ്റിമസി ഉള്ളതുകൊണ്ട്. ആ ഇൻറ്റിമസി നിങ്ങൾ നിങ്ങളുടെ ദൈവവുമായിട്ട് വളർത്തിയെടുക്കണം. ഒന്നാമത്തെ ഞാൻ തിരുത്തേണ്ടതായ, ഞാൻ ശരിയാക്കേണ്ടതായ ബന്ധം
ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. ഇനി രണ്ടാമത്തെ ബന്ധത്തിലേക്ക് നമ്മൾ കയറുക. രണ്ടാമത്തെ ബന്ധം നമ്മൾ എഫേസ്യരുടെ ലേഖനം 6:3 കാണുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, നീ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാകുന്നു. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാകുന്നു, നീ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തിരുത്തേണ്ട, നമ്മൾ ശരിയാക്കേണ്ടതായ രണ്ടാമത്തെ ബന്ധമാണ് ഞാനും എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ പഠന മേഖലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് എടുത്ത കുറച്ച് തീരുമാനങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനും എൻ്റെ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം ഞാൻ പുതുക്കണം, ഞാൻ ശരിയാക്കണം, ഞാൻ നന്നാക്കണം. കർത്താവ് ഒത്തിരി കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരു കൽപ്പനയ്ക്ക് കർത്താവ് ഒരു ഓഫർ വെച്ചേക്കുക. നീ ഈ കൽപ്പനയെ ആചരിച്ചോ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും. ഞാനൊരു വാഗ്ദാനം തരികയാണ്, നീ ഈ കൽപ്പനയെ ആചരിച്ചോ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇങ്ങനെ പറയാൻ കാരണം എന്താ? ആ കൽപ്പനയ്ക്ക് കർത്താവ് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇത് ആചരിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കാം. ഇതാ നിൻ്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ കടന്നു വരുന്നൊരു ചെറിയ സംഭവം ഞാൻ പറയാം. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ വർക്കുണ്ട്. അതായത് എല്ലാ ഞായറാഴ്ചയും നമ്മളെ ഒരു പള്ളിയിലേക്ക് വിടും. അപ്പോൾ ആ പള്ളിയിൽ പോയി അന്ന് വിശുദ്ധ കുർബാനയൊക്കെ അവിടെ കൂടി പ്രസംഗമൊക്കെ നടത്തി വൈകുന്നേരം തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ വർഷം പ്രാക്ടിക്കൽ കിട്ടിയിരുന്നത് എറണാകുളത്തുള്ള സൂനോറ പള്ളിയിലാണ്. എറണാകുളം സിറ്റിയിലുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടുന്ന് പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ഞാൻ ബൈക്കിൽ സെമിനാരിയിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ വൈകുന്നേരമായി ഇരുട്ടാൻ തുടങ്ങി. ബൈക്കിലാണ് വരുന്നത്. ശക്തമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഴ ശക്തിപ്പെട്ടപ്പം ഞാൻ ഓർത്തു ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഡ്രസ്സെല്ലാം നനഞ്ഞു. ഞാൻ ചുറ്റും നോക്കി എവിടെയാണ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാം, കയറി നിൽക്കുക. നോക്കിയപ്പോഴത്തേക്കിന് ആ ഭാഗത്ത് കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു തട്ടുകടയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഈ തട്ടുകട വർക്കിംഗ് അല്ല. തട്ടുകടയിൽ അന്ന് കച്ചവടം ഇല്ല. ഏതായാലും ഞാൻ നോക്കിയപ്പോൾ ഒരു തട്ടുകട കണ്ടു. അപ്പോൾ ആ തട്ടുകടയ്ക്കടുത്ത് ഞാൻ കൊണ്ടുവന്ന് വണ്ടി വെച്ച് ഞാൻ ആ കടയിലോട്ട് കയറി. ഞാൻ കയറിയപ്പം എന്നെപ്പോലെ 2-വീലർ യാത്രക്കാരായ അനേകർ ആ തട്ടുകടയിൽ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാം ഇങ്ങനെ മഴ തോരുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പം ബോറടിച്ചപ്പം ഞാനിങ്ങനെ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി ആരൊക്കെയാണ് ഇതിനകത്തുള്ളേ. നോക്കി വന്നപ്പോഴത്തേക്കിന് ഇതാ കൂടെ ഒരു കൊച്ചു കുടുംബം, ഒരു അപ്പനും ഒരമ്മയും ഒരു കൊച്ചു കൊച്ചും. അവർ കൊച്ചു കൊച്ചു തീരെ കുഞ്ഞു കൊച്ചും, ഇത്രയും പേര് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ നിന്നു. മഴ കുറയുന്നില്ല, മഴ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ദേഷ്യത്തോടും വിഷമത്തോടും പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അപ്പൻ, ഈ കൊച്ചിൻ്റെ അപ്പൻ, ഈ അപ്പൻ ചുറ്റും നടന്നിട്ട് ഒരു കമ്പ് തപ്പിയെടുത്തു. എന്നിട്ട് ഇയാൾ ഈ തട്ടുകടയുടെ ചുറ്റും ഈ കമ്പുമായിട്ട് നടക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇയാൾ തന്നെ ബോറടിച്ചിട്ട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ, കമ്പുമായിട്ട് ഈ തട്ടുകടയുടെ ചുറ്റും നടക്കുക. ഞാൻ പിന്നെ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഇയാൾ ഈ ചുറ്റും പോയിട്ട് ഈ തട്ടുകട സാധാരണ എന്നാ വെച്ച് ഉണ്ടാക്കിയേക്കുന്നേ, ക്യാൻവാസ് വെച്ച്, ടാർപോളിൻ വെച്ച്, ഈ ടാർപോളിനിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം ഓരോന്നായിട്ട് കുത്തിക്കളയുക. വീണ്ടും കറങ്ങി വരുന്നു, വീണ്ടും വെള്ളം വരുന്നു, ഇയാൾ കുത്തിക്കളയുന്നു. അപ്പം ഞാൻ ഓർത്തു ഈ തട്ടുകട ഇയാളുടെ അല്ല, പിന്നെ എന്തിനാണ് ഇയാൾ ഈ കഷ്ടപ്പെട്ട് ഇതിങ്ങനെ കുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ കാര്യം മനസ്സിലായി. ഈ ടാർപോളിനിൽ വെള്ളം കെട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കും? അതിന് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്നെ സംഭവിക്കും? ഇത് നിൽക്കുന്നത് എങ്ങനെയാണെന്നല്ലേ, ഇരുമ്പ് കമ്പിയിലാണോ ഈ തട്ടുകട ഉണ്ടാക്കിയേക്കുന്നത്? അല്ല, ഉണക്കക്കമ്പയിലാണ്. ഇത്രയും വെയിറ്റ് ആ കമ്പിൽ വരുമ്പം എന്ത് സംഭവിക്കും? കമ്പൊടിയും. കമ്പൊടിഞ്ഞ് കഴിയുമ്പം ഈ തട്ടുകട, ഈ പന്തൽ ഇടിഞ്ഞു വീഴും. സത്യത്തിൽ ആ പന്തൽ ഇടിഞ്ഞു വീണാൽ ചെറുപ്പക്കാരായ ബാക്കിയുണ്ടായിരുന്ന ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമല്ല, കാരണം ഞങ്ങൾ ചാടി രക്ഷപ്പെടും. പക്ഷേ ആ അപ്പൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ തട്ടുകട ഇടിഞ്ഞു വീണാൽ, ഈ പന്തൽ ഇടിഞ്ഞു വീണാൽ ഒരു പക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ എൻ്റെ ഭാര്യയും എൻ്റെ പിഞ്ചു കുഞ്ഞും ഇതിനകത്തുണ്ട്, ഇതിടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് ഈ അപ്പനത് മുൻകൂട്ടി കണ്ടിട്ട് ഈ മഴ തീരുന്നത് വരെ ഇയാളെ കമ്പുമായി ചുറ്റും നടന്ന് ഇതിലെ വെള്ളം മുഴുവൻ കുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുക. ഇനി
ഈ കൊച്ച് അന്ന് ഒരു അപകടവുമില്ലാതെ അവിടെ നിന്ന് തിരികെ പോയെങ്കിൽ അതിൻ്റെ കാരണമാരാ? അപ്പൻ. ഒരു പക്ഷെ അത് ഇടിഞ്ഞ് വീണിരുന്നെങ്കിൽ ആ കൊച്ച് മരിച്ചുപോയി എന്ന് വരാം, ഇല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ ആ പിഞ്ചു കുഞ്ഞ് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോയി, ഈ അപ്പൻ്റെ കരുതൽ മൂലം. എന്നാൽ ഈ കൊച്ച് നാളെ വളരും. ഈ കൊച്ചു വളർന്നു കഴിഞ്ഞ് നിങ്ങളെപ്പോലെ സ്കൂളിലൊക്കെ ചേരും, നിങ്ങളെപ്പോലൊക്കെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആകും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ആ കൊച്ചിന് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു നല്ലൊരു ഷൂസ്, ഫുട്ലാൻഡ്സിൻ്റെ അല്ലെ നൈക്കിയുടെ ഒരു ഷൂസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പപ്പ പപ്പ എനിക്ക് ഇത് മേടിച്ച് തരണം. പപ്പ നമ്മളെ നോക്കിയിട്ട് പറയും, ഇപ്പം നടക്കത്തില്ല. അപ്പോഴത്തേക്കിന് നമ്മൾ എന്നാ പറയും? നമ്മൾ വീണ്ടും പറയും, പപ്പ പപ്പ പ്ലീസ് 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 മേടിച്ച് തരണം എന്ന് പറയും അല്ലേ. പപ്പ പറയും, മോനെ മോളെ നടക്കത്തില്ല എന്ന് പറയും. അപ്പം നമ്മൾ എന്നാ പറയും? എന്നാ പറയും? പപ്പായിക്ക് എന്നോട് ഇഷ്ടമില്ല, പപ്പായിക്ക് എന്നോട് സ്നേഹമില്ല. ഈ കൊച്ചും നാളെ വളർന്നു കഴിഞ്ഞ് ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് തന്നെ പറയും. പക്ഷേ ആ കൊച്ച് തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ആ കൊച്ച് വളർന്നു വന്നുവെങ്കിൽ, ഒരംഗവൈകല്യം ഇല്ലാത്തൊരു കുഞ്ഞായിട്ട് വളർന്നുവെങ്കിൽ, ഇത് ആ കൊച്ച് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെ അതിൻ്റെ പിറകിൽ ഒരപ്പൻ്റെയും അമ്മയുടെയും ഒത്തിരി കരുതലും ഒത്തിരി സ്നേഹവുമുണ്ട് എന്നുള്ള വാസ്തവം ആ കുഞ്ഞു പോലും തിരിച്ചറിയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസ്ഥ ഇത് തന്നെയാണ്. നിങ്ങളൊക്കെ ഇന്ന് മിടുക്കന്മാരും മിടുക്കികളുമായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വളരെ സ്മാർട്ടായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിന്ന് ഒരംഗവൈകല്യം പോലും ഇല്ലാത്തതേ വളരെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വലിയൊരു സത്യമുണ്ട്. എന്താ സത്യം എന്നറിയാവോ? നിങ്ങൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് നിങ്ങളെ കരുതിയ, നിങ്ങളെ സ്നേഹിച്ച ഒരപ്പനും അമ്മയും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയായിരിക്കുന്നത്. ഓരോ സമയത്ത് ഓരോ മിനിറ്റിലും നിങ്ങളെ കരുതിയത്. താഴെ വീഴരുത്, തലയിടിക്കരുത്, ഒരു കൊതുക് പോലും കുത്താനായിട്ട് സമ്മതിക്കുകയില്ല. അത്രയും കരുതിയ ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തുന്നേ. എന്നാൽ നമ്മളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഈ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തെ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മൾ എന്നിട്ട് നോക്കി പറയും, അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല. എന്നാൽ നമ്മൾ ഈ സ്നേഹത്തെ തിരിച്ചറിയാത്തപ്പോഴും ദൈവം ഇത് തിരിച്ചറിയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ പിറകിലുള്ള അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും. അതുകൊണ്ടാണ് ദൈവം തിരുവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നേ, നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്. ദൈവം ഉറപ്പ് തരിക, ഈ സ്നേഹം നമ്മൾ മറന്നാലും ദൈവം മറക്കാത്തത് കൊണ്ടാണ് ദൈവം പറയുന്നേ, നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം, എൻ്റെ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം ഞാൻ ശരിയാക്കും, എൻ്റെ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം ഞാൻ പുതുക്കും. നിങ്ങൾ തീരുമാനമെടുത്തു, നിങ്ങളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ വളരുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ അപ്പനും അമ്മയും ചെറുതായത്. ഇതാ നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമായി മാറിത്തീരാന നിങ്ങളുടെ അപ്പനും അമ്മയും അവരുടെ സൗന്ദര്യം പോലും മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. ഇതിൻ്റെ പിറകിലുള്ള അധ്വാനവും കഷ്ടപ്പാടും നമ്മൾ തിരിച്ചറിയണം. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു പയ്യൻ, അവൻ്റെ പേര് അബു എന്ന ഒരു മുസ്ലിം പയ്യനാണ്. വളരെ മിടുക്കനായ ഒരു പയ്യൻ. ഞാൻ തേവര കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. ഈ കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റാണ് ഈ അബു എന്ന് പറയുന്ന പയ്യൻ. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ മാസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ PTA മീറ്റിംഗ് കടന്നു വന്നു. PTA മീറ്റിംഗ്, അപ്പോൾ ഈ PTA മീറ്റിംഗ് വന്നപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ക്ലാസ്സിൽ പല പിള്ളേർക്കും വലിയ സന്തോഷമാണ്. അതിൻ്റെ കാരണം ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള പിള്ളേർ ചേർന്നതാണ്. സിനിമാ നടന്മാരുടെ പിള്ളേർ മുതൽ വലിയ ബിസിനസ്സുകാരുടെ പിള്ളേർ വരെ അതേ ക്ലാസ്സിലുണ്ട്. അപ്പം ഈ PTA മീറ്റിംഗ് വന്നപ്പോഴത്തേക്കിന് പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം ഈ സിനിമാ നടന്മാരൊക്കെ വരും, അവരുടെ പിള്ളേർ പഠിക്കുന്നതല്ലേ, പേരൻസ് എല്ലാം വരും, ഇവരെല്ലാം കാണാം. അങ്ങനെ PTA മീറ്റിങ്ങിൻ്റെ ദിവസമായി. എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും അവരുടെ പേരൻസും ഒക്കെ ആയിട്ട് വന്ന് ഞങ്ങളൊരു ഹാളിൽ PTA മീറ്റിംഗ് കൂടാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ നോക്കി, അബു മാത്രം അവിടെ ഇല്ല, അബു മാത്രമില്ല, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് PTA മീറ്റിംഗ് തുടങ്ങാറായപ്പോഴത്തേക്കിന് ഈ അബു പതുക്കെ ക്ലാസ്സിലേക്ക് കയറി വന്നു. അബു ക്ലാസ്സിലേക്ക് കയറി വന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ കൂടെ രണ്ടു പേരും കൂടെ കൂടെ വന്നിട്ടുണ്ട്, ഒരങ്കിളും ഒരു ആൻറ്റിയും. ഈ അങ്കിളിൻ്റെ പ്രത്യേകത, നല്ല ഒന്നാം തരം ചട്ടുകാലനാണ്. ഇയാൾ ചട്ടി ചട്ടിയാണ്, നല്ല ഒന്നാം തരമായിട്ട് ചട്ടുകാലുണ്ട്. ഇയാൾ ചട്ടി 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 ക്ലാസ്സിലേക്ക് കയറി വന്നു. കൂടെ ഒരു ആൻറ്റി വന്നു. ഈ ആൻറ്റിക്ക് ചട്ടുകാലൊന്നുമില്ല,
പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ആൻറ്റിക്ക് കേൾക്കാനും പറ്റുകയില്ല, സംസാരിക്കാനും പറ്റുകയില്ല. എന്നുവെച്ചാൽ ബെദിരയാണ്, മൂകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഈ വന്നിരിക്കുന്ന രണ്ടുപേരും അബുവിൻ്റെ അപ്പനും അബുവിൻ്റെ അമ്മയുമാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ ഓർത്തു, ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ട് ഈ പയ്യന് ഇങ്ങനൊരു വിഷമമുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് അബുവിനെ ഞങ്ങളെല്ലാം കൂടെ ചെന്ന് കാണാനായിട്ട് ചെന്നു. ചെന്നപ്പോഴത്തേക്കിന് അബു ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ എനിക്ക് ആദ്യമൊക്കെ എൻ്റെ അപ്പനെയും അമ്മയും സ്കൂളിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു നാണക്കേടായിരുന്നു. കാരണം ഞാൻ ഇവരെ സ്കൂളിൽ കൊണ്ടുചെല്ലുമ്പം എൻ്റെ കൂട്ടുകാരെന്നെ നോക്കി കളിയാക്കും, എന്നിട്ട് പറയും, ഓ ചട്ടുകാലൻ അപ്പൻ, കേൾക്കാനും സംസാരിക്കാനും പറ്റാതെ പൊട്ടിയായ അമ്മ എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ കൂട്ടുകാരുടെ അപ്പനും അമ്മയ്ക്കൊന്നും ഈ കുഴപ്പങ്ങളില്ല, ഈ കുറവുകളില്ല. പക്ഷേ അവരെല്ലാവരും എൻ്റെ കൂട്ടുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതായി കുറവുകളുള്ള എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇതാ എൻ്റെ കൂട്ടുകാരുടെ അപ്പനെയും അമ്മയും കാട്ടിലും എത്രയോ മടങ്ങ് കൂടുതലായിട്ട് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനിന്ന് വളർന്ന് ഈ കോളേജിൽ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അപ്പനെയും അമ്മയും നോക്കിയിട്ട് ഞാൻ എന്തിനാ നാണക്കിടുന്നേ? ഞാൻ അപ്പനെയും അമ്മയും നോക്കി അഭിമാനിക്കണ്ടേ? കാരണം മറ്റുള്ളവരെക്കാൾ കുറവുകളുടെ നടുവിൽ കൂടുതലായി എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും. ഇന്ന് നമ്മുടെയൊക്കെ വലിയൊരു പ്രത്യേകത, നമുക്ക് നമ്മുടെ അപ്പനെയും അമ്മയും നോക്കിയാൽ ഒരു തൃപ്തിയല്ല. പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളൊക്കെ കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് ഈ അപ്പനെയും അമ്മയും നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തീരെ തൃപ്തിയല്ല. അതുവരെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയുടെ കയ്യെ തൂങ്ങിയേ നടക്കത്തുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മളൊരു ടീനേജൊക്കെ കയറി കഴിയുമ്പം അപ്പനെയും അമ്മയെ നോക്കിക്കഴിയുമ്പോൾ ഷോ പോരാ, വലിയ സൗന്ദര്യവും ഇല്ല, വലിയ കഴിവും ഇല്ല, അല്ലേ? ശരിയല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കൂട്ടുകാരുടെ അമ്മ നമ്മളെ കാണുമ്പോൾ, ആ മോനെ എന്നാ ഉണ്ട് വിശേഷം, മോളെ എന്നാ ഉണ്ട് വിശേഷം, കുടിക്കാൻ എന്നാ വേണ്ട, ടാങ്ക് വേണോ, ജ്യൂസ് വേണോ, കഴിക്കാൻ എന്നാ വേണ്ട, കേക്ക് വേണോ, ലഡു വേണോ, എന്തൊരു സ്നേഹം. ഇപ്പം നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഓർക്കും, ഓ എന്ത് നല്ല അമ്മ. എന്നിട്ട് നമ്മളെ വീട്ടിലുള്ള അമ്മയെ ഓർക്കും, അയ്യോ ചെന്ന് കയറുമ്പോഴേ പട്ടിക്കിടാ പട്ടിക്കിടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു അപ്പനും അമ്മയും. ശരിയല്ലേ? എന്നാ പറഞ്ഞാലും എപ്പോഴും ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക, പഠിക്കത്തുമില്ല, ഒന്നും ചെയ്യല, എപ്പോഴും ഫോണെ കുത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കും, മുഴുവൻ പരാതിയാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ അപ്പനെ അമ്മയും നോക്കും, ഓ എന്ത് നല്ല അമ്മ, ഇങ്ങനെ ഒരെണ്ണം മതിയായിരുന്നു അല്ലേ. നമുക്കൊക്കെ വരുന്ന ചിന്തയല്ലേ? അതെ, നമുക്ക് പലപ്പോഴും നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കുറവുകളെ ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ടേ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അത് സ്വഭാവത്തിലെ കുറവുകളായിക്കോട്ടെ, ദേഷ്യക്കാരനായിക്കോട്ടെ, ദേഷ്യക്കാരിയായിക്കോട്ടെ, മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായിക്കോട്ടെ, എന്ത് കുറവുമായിക്കോട്ടെ, പക്ഷേ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്, നിങ്ങളെ വളർത്തി വലുതാക്കാൻ ആ കുറവുകളുടെ നടുവിൽ എത്രയോ കൂടുതൽ അധ്വാനിച്ചിട്ടാണ് ആ അപ്പനും അമ്മയും നിങ്ങളെ വളർത്തിയതെന്ന്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദൈവം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചു ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നിന്റെ അപ്പനെയും അമ്മയും നീ ഉൾക്കൊള്ളണം, നീ സ്നേഹിക്കണം, നീ ബഹുമാനിക്കണം. എന്നിട്ട് നീ അധ്വാനിച്ചേ, എന്നിട്ട് നീ പഠിച്ചേ, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇത് രണ്ടാമത്തെ ബന്ധം.